പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേക ഭവനങ്ങളെ കർത്താവ് ദൈവരാജ്യത്തിൻ്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. ലോകത്തിൽ അനേകം സുവിശേഷ വേലക്കാരെ ഉയർപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കോളേജുകളിലും സ്കൂളുകളിലും ഓഫീസുകളിലും മാർക്കറ്റുകളിലും സർവമണ്ഡലങ്ങളിലും യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ കർത്താവിൻ്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ്, ആത്മാവിനാലും ശക്തിയാലും നിറഞ്ഞ ദൈവരാജ്യ വേലക്കാർ ലോകത്തുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നുറകെ പറഞ്ഞ് ഹല്ലേലൂയ്യ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ ഒരു വ്യക്തിയുടെ സാക്ഷ്യം കേട്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അച്ഛൻ്റെ ധ്യാനം ഞാൻ ആദ്യമായി കൂടുന്നത് 2010 അച്ഛൻ ദുബായിൽ വന്നപ്പോഴാണ്. അവിടെ വെച്ച് എനിക്ക് അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം നാൾ കഷ്ടപ്പെട്ട് മാറ്റാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ പുകവലി അച്ഛൻ്റെ ധ്യാനത്തോടു കൂടി 25 പഴക്കമുള്ള പുകവലി എനിക്ക് അത് കംപ്ലീറ്റായി നിർത്താൻ സാധിച്ചു. 25 പഴക്കമുള്ള പുകവലി ആ ധ്യാനത്തോടുകൂടെ പരിപൂർണമായിട്ടാണ് പോയി. 2010 പോയതാ, പിന്നെ ഇന്ന് വരെ പിന്നെ വലിച്ചിട്ടില്ല. പിന്നെ ഇന്ന് വരെ പുകവലി. അതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ എന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് നിർത്താനൊക്കെ നോക്കി. നെവർ ഹാപ്പൻഡ്. പക്ഷേ ധ്യാനത്തെ കൂടി വചനം കേട്ടു, ഡെലിവറൻസ് പ്രാർത്ഥനകൾ പങ്കെടുത്തു, അതോടെ അതങ്ങോട്ട് പോയി. അച്ഛനന്ന് കൈതൊട്ട് എൻ്റെ തലയിലൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് കുറച്ച് ജോലിയിൽ കുറച്ചൊരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു. അച്ഛനോടൊക്കെ പറഞ്ഞു ഞാൻ എനിക്കിങ്ങനെ ജോലി മാറണം ആഗ്രഹമുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, സമയത്തിൻ്റെ ആ പര്യാപ്തതയിലെല്ലാം ഭംഗിയായി നടക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ ജോലിയിൽ നിന്ന് എന്നെ ഞാൻ അറിയാണ്ട് എന്നെ ഇറങ്ങിപ്പോന്നു ഇങ്ങനെ. അത് കഴിഞ്ഞ് ആ ജോലി മാറി അതിനോട് ഇരട്ടി ശമ്പളമുള്ള ഒരു പുതിയ ജോലി എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥനയോട് കൂടി കിട്ടിയെന്നുള്ള പൂർണ്ണ വിശ്വാസം. ആ ധ്യാനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ജോലിയിൽ ഒരു പിടുത്തില്ല, അവിടുത്തെ ജോലിയിൽ ഒരു പിക്കപ്പ് ഒരു ഉയർച്ച കിട്ടുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു പേടിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത് തെളിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. അപ്പം ഇത് ഉള്ള ജോലി അങ്ങോട്ട് പോയി. പോയി കഴിഞ്ഞപ്പോൾ പുതിയ ജോലി, ഇരട്ടി ശമ്പളം, ഉയർന്ന അവസ്ഥയിൽ ദൈവം അടുത്ത സ്ഥലത്ത് ദൈവം ആ ദാസനെ അങ്ങനെ അനുഗ്രഹിച്ച് ഉയർത്തി. മൂന്നാം സംഭവം അച്ഛൻ സന്തോഷം വന്നപ്പോ കൈയടിച്ചോളാം, കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയാം. മൂന്നാമത്തെ അനുഭവം അച്ഛൻ അഭിഷേകാഗ്നിയുടെ ധ്യാനം ലൂർദ് പള്ളിയിൽ നടക്കുമ്പോ, കൺവെൻഷൻ നടക്കുമ്പോ തൃശ്ശൂര്. എനിക്ക് ഞാൻ അതിന് അറ്റൻഡ് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അപ്പോ എനിക്ക് ഞാൻ കുറച്ചൊരു സ്പോർട്സിലേക്കുള്ള ഒരാളായിരുന്ന കാരണം എന്റെ കാലിന്റെ മുട്ട് ഇസ് ഹെവിലി പെയിൻ. എന്നിട്ട് ഡോക്ടർമാരായ ഡോക്ടർമാർ, ദുബായിലുള്ള ഡോക്ടർമാരെയും തൃശ്ശൂരിലുള്ള വലിയ വലിയ ഡോക്ടർമാരെയും ഒക്കെ കണ്ടു പറഞ്ഞു നൗ യു ഹാവ് ടു ലീവ് വിത്ത് ദാറ്റ്. അതായത് ഞാൻ ആ രോഗം കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് നടക്കണം, മുട്ടുകുത്താൻ പറ്റില്ല, കളിക്കാൻ പോകാൻ പറ്റില്ല, നടക്കാൻ പോകാൻ പറ്റില്ല എന്ന കണ്ടീഷനിലേക്കായി എൻ്റെ വലത്തെ മുട്ട്. അച്ഛൻ ആ അഭിഷേകാഗ്നിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചു എൻ്റെ മുട്ടിനാണ് അത് രോഗം മാറ്റി തന്നിരിക്കുന്നതെന്ന്. ഇന്ന് അത് കഴിഞ്ഞ പിന്നെ മുട്ടിന് യാതൊരു പ്രശ്നത്തിനും ഉണ്ടായിട്ടില്ല. ഐ ക്യാൻ ഡു എവറിഥിങ് വാട്ട് ഐ വാണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടേക്ക് ദാറ്റ്. മതി, കാരണം കുർബാനയായതുകൊണ്ട്. ഹല്ലേലൂയ്യ. പ്രിയ കർത്താവ് നോക്കി ഈ ചേട്ടനെ, ഈ കർത്താവിൻ്റെ പ്രിയ ദാസനെ ഇവിടെ കൊടുക്കുന്ന ഇതെല്ലാം നമ്മളോട്, ഇത് നമ്മുടെ ഉള്ള ഒരുപാട് പേരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് കർത്താവ് ഈ ദാസനെ ഇവിടെ കൊണ്ടുവന്നത്. നുറുകെ പറഞ്ഞ് ഹല്ലേലൂയ്യ. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എന്നാൽ കൈ ഉയർത്ത്, ശക്തിയോടെ കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുക. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിന് മുമ്പിൽ പുതിയ കൃപയ്ക്കായി, പുതിയ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു.
ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് നിറയണമേ, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് നിറയണമേ. ഇന്ന് വചനം കേൾക്കുന്ന സർവ മക്കളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും യേശുവേ, യേശുവേ, അവിടുന്ന് നിറയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ, യേശുവേ, എഴുന്നള്ളി വരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, യേശുവേ, 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 നിറയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഓരോ കുടുംബങ്ങളും അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ മക്കളും അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായി ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവിൻ്റെ വേലയിൽ തളരരുത് എന്നതിനെ കുറിച്ചാണ്. ഡു നോട്ട് ബി ഡിസ്കറേജ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ദി ലോർഡ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സുവിശേഷ വേലക്കാരനുമായി സംസാരിക്കാനിട വന്നു. അദ്ദേഹം പറയുകയാണ്, മനസാവാച ചിന്തിക്കാത്തതും പറയാത്തതുമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അദ്ദേഹം പറയുകയാണ്, മനസാവാച ചിന്തിക്കാത്ത കാര്യങ്ങളാണ്, പറയാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്നത്. എവിടെ ചെന്നാലും അവസാനം ഒരു വലിയൊരു പ്രശ്നമാണത്, ഒരുപാട് കുറ്റാരോപണങ്ങൾ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ എങ്ങനെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാം. അദ്ദേഹം പോയതിന് ശേഷം ഞാനിരുന്ന് അതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സല്പം ഡൗൺ ആയിരിക്കുകയാണ്, കാരണം വർഷങ്ങളോളം സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വളർന്നിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളൊക്കെ അദ്ദേഹത്തെ എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ വളരെ അധികം തളർത്തുന്നുണ്ട്. ആ തളർച്ചയും ഭാരവും ഹൃദയവ്യഥയുമായിട്ടാണ് ഇന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ആ കാര്യം വെച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന അതിശക്തമായ ഒരു വലിയൊരു ഉൾക്കാഴ്ച ഹെബ്രായ ലേഖനം 10:35 വാക്യത്തിലുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 10:35. Therefore, do not throw away your confidence, which has a great reward. Do not throw away your confidence, which has a great reward. It will bring with it great reward. Hallelujah. Hallelujah. യേശുവെ ആരാധന, യേശുവെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സുവിശേഷ വേലക്കാരൻ്റെ ജീവിതമെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ആ സുവിശേഷ വേലക്കാരൻ്റെ പേരാണ് പൗലോസ് അപ്പോസ്തലൻ, പൗലോസ് ശ്ലീഹ. പൗലോസ് ശ്ലീഹ ഗമാലിയലിൻ്റെ പാദങ്ങളിലിരുന്ന് മികവോടെ പഠനം നടത്തി തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന വിധം കഠിനാധ്വാനം ചെയ്യുന്ന മിടുമിടുക്കനും സമർത്ഥനുമായ പൗലോസ് ശ്ലീഹ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം പൗലോസ് ആകുന്നത് വരെ, യേശുവിൻ്റെ അപ്പോസ്തലനാകുന്നത് വരെ അദ്ദേഹത്തെക്കുറിച്ച് വലിയ കംപ്ലൈൻ്റ് ഒന്നും ലോകത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം മിടുമിടുക്കൻ, സമർത്ഥൻ, എല്ലാത്തിലും വില്ലാളി വീരനെ പോലെ വിജയം വായിക്കുന്നവൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു നാൾ അദ്ദേഹത്തെ യേശു സ്പർശിച്ചു, യേശുവിന് വേണ്ടി അവൻ്റെ ജീവനെ അവൻ സമർപ്പിച്ചു.
അവൻ യേശുവിൻ്റെ ദാസനായി മാറി. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തെ അവൻ വ്യത്യാസപ്പെടുത്തിയെടുത്തു. അവൻ യേശുവിൻ്റെ പാദങ്ങളിലിരുന്നു, അവൻ യേശുവിൻ്റെ വചനത്തിന് വേണ്ടി കാത്തിരുന്നു, യേശുവിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിന് നിറഞ്ഞു, അവൻ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായി മാറി. അപ്പോൾ ലോകത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? നമ്മൾ ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവർത്തനത്തിൽ 9:23-24 തിരുലിഖിതങ്ങളിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തോലൻ പിന്നെ ഒരു തെറ്റിനും പോയിട്ടില്ല, ഒരാളെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല. ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹമോ രാജ്യദ്രോഹമോ അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം തൻ്റെ ജീവിതം യേശുവിന് സമർപ്പിച്ചു. പിന്നെ വിശുദ്ധമായി ദൈവത്തിൻ്റെ മുമ്പിൽ കറയില്ലാത്തൊരു ജീവിതം നയിക്കാനും ദൈവത്തിൻ്റെ ആത്മാവിന് ഇഷ്ടമുള്ള വിധത്തിൽ കർത്താവായ യേശുവിനെ സാക്ഷിക്കാനും വേണ്ടി അവൻ തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചു. പക്ഷേ ലോകത്തിന് അവനോട് തോന്നുന്നത് വല്ലാത്ത ഒരു വൈരാഗ്യം, വല്ലാത്തൊരു വെറുപ്പ്, അവനെ കള്ളനും അവനും വലിയ ദ്രോഹിയും അവനെ ഈ ഭൂമിയിൽ വെച്ച് വെറുപ്പിക്കാൻ പാടില്ലാത്തവനുമായി ലോകം അവനെ ചിത്രീകരിക്കുകയും കാണുകയും ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 9:23-25 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുകയാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി. ബുക്ക് ഓഫ് ആക്ട്സ് chapter 9 verses 23-25. When many days had passed, the Jews plotted to kill him. വിജാതീയരാണ് അവനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് വിചാരിക്കുന്നു. ആദ്യം അവനെ കൊല്ലാൻ ശ്രമിച്ചത് സ്വന്തം ജനത തന്നെയാണ്. The Jews plotted to kill him. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ അവൻ തളരുന്നില്ല. അവൻ ശക്തിയോടെ വീണ്ടും കർത്താവിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് പൗലോസ് കേട്ടു. 24-ാമത്തെ വാക്യം, അത് സാവൂളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു. അവനെ വധിക്കാൻ രാവും പകലും കവാടങ്ങളിൽ അവർ ശ്രദ്ധാപൂർവം കണ്ണിലെണ്ണയൊഴിച്ച് അവർ കാത്തുനിന്നു. Verse 24. But their plot became known to Saul. They were watching the gates day and night to kill him. രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം അവനെ വധിക്കാൻ കാത്തുനിന്നു. ഇതാണ് പൗലോസ് ശ്ലീഹായ്ക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയത്. ഏതാനും ശിഷ്യന്മാർ പൗലോസ് ശ്ലീഹയെ മനസ്സിലാക്കുന്നവരുണ്ടായിരുന്നു. അവർ പിന്നെ പൗലോസിനെ പുറത്ത് കടത്താൻ ചെയ്ത് എന്താണെന്നറിയോ? ഒരു കൊട്ടയ്ക്കകത്ത് പൗലോസിനെ ഇരുത്തിയിട്ട് രാത്രിയിൽ ആരും അറിയാത്ത വിധത്തിൽ ഒരു കൊട്ടയിൽ കൂടെ കയറിൽ കെട്ടി താഴെ ഇറക്കേണ്ടി വന്നു. അതുപോലെ പൗലോസിൻ്റെ ജീവൻ അപകടത്തിലായി. ഇതാണ് കർത്താവിൻ്റെ വേലയിൽ ആത്മാർത്ഥമായി വ്യാപരിച്ച കർത്താവിൻ്റെ പ്രിയദാസനെന്ന് ദൈവവചനങ്ങളിൽ നമ്മൾ കാണുന്ന പൗലോസ് ശ്ലീഹായുടെ അനുഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 14:2-5 തിരുലിഖിതങ്ങളിലാണ്. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് വേറൊരു സ്ഥലത്ത് പോയി, അങ്ങനെ ഇക്കോണിയത്തിലെത്തി സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി. ഇക്കോണിയത്തിലെത്തിയപ്പോൾ എന്താ ചെയ്തേ? കുറേ പേര് വൈരാഗ്യത്തോടും കൈപ്പോടും കൂടെ പൗലോസിനെതിരെ പിന്തുടർന്ന് നടന്ന് പീഡിപ്പിക്കുകയാണ്. അവർ ഇക്കോണിയത്തിലെത്തി. അവർ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ സ്വാധീനിച്ച് പൗലോസ് ശ്ലീഹായ്ക്കെതിരെ അവരുടെ മനസ്സുകളെ വിദ്വേഷം കൊണ്ട് നിറച്ചു. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ബുക്ക് ഓഫ് ആക്ട്സ് chapter 14 verses 2-5. ബട്ട് ദ അൺബിലീവിംഗ് ജ്യൂസ് സ്റ്റേർഡ് അപ്പ് ദ ജെന്റൈൽസ് ആൻഡ് പോയിസൺഡ് ദർ മൈൻഡ്സ് എഗൻസ്റ്റ് ദ ബ്രദേഴ്സ്. ദ അൺബിലീവിംഗ് ജ്യൂസ് സ്റ്റേർഡ് അപ്പ് ദ ജെന്റൈൽസ് ആൻഡ് പോയിസൺഡ് ദർ മൈൻഡ്സ് against the brothers. യേശു ക്രിസ്തുവിൻ്റെ
സാക്ഷ്യം വഹിച്ച സ്ലീഹായെ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കണം, ഈ പൗലോസ് അപ്പോസ്തലൻ സ്വർഗം എങ്ങനെയാണ് കാണുന്നത്? പൗലോസ് സ്ലീഹ നടന്നു പോകുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ പിശാചുക്കൾ അലറിക്കൊണ്ട് മാറുന്നു. ആ അംഗവസ്ത്രങ്ങൾ ഒന്ന് തൊടുവിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നേരെ നോക്കി ശാസിക്കുമ്പോൾ രോഗങ്ങൾ വിട്ടുപോകുന്നു. അതുപോലെ പൗലോസിൻ്റെ കരങ്ങളിലൂടെ അസാധാരണമായ അത്ഭുതങ്ങൾ കർത്താവ് ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ സ്വർഗം ഇത്രമാത്രം പൗലോസ് സ്ലീഹായെ അംഗീകരിച്ചാലും ലോകം പൗലോസ് സ്ലീഹായെ കാണുന്നത് അവനൊരു കള്ളനും അവനെ ഒരു ദ്രോഹിയും അവനെ ഒരു നശീകരണക്കാരനും അവനെ ഈ ലോകത്തിൽ നിന്ന് കൊന്ന് അവനെ ഈ ലോകത്ത് തുടച്ച് മാറ്റേണ്ട വിധം ഒരു വൈരാഗ്യം ലോകം സമൂഹത്തിൽ അനേക പേര് പ്രത്യേകിച്ച് വിജാതീയരും സ്വജാതീയരുമായ പല നിയമജ്ഞന്മാരെ പോലെയുള്ളവർ അവർ മനസ്സിൽ കരുതുകയാണ്. പ്രത്യേക ഒരു വൈരാഗ്യം പൗലോസ് അപ്പോസ്തലനോട് കരുതുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ഹല്ലേലൂയ. വേഴ്സ് 3. സോ ദേ റിമൈൻഡ് ഫോർ എ ലോങ് ടൈം സ്പീക്കിംഗ് ബോൾഡ്ലി ഫോർ ദ ലോർഡ് who testified the word of his grace by granting signs and wonders to be done through them. അവരുടെ കരങ്ങളിലൂടെ തന്നെ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ജനങ്ങൾക്ക് വർഷിച്ചുകൊണ്ട് കർത്താവ് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് സാക്ഷ്യം നൽകി. എന്നാലും ലോകത്തിൻ്റെ വെറുപ്പും വൈരാഗ്യവും ശത്രുതയും വർദ്ധിച്ചു വന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 14:5 വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതീയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. അപമാനിക്കുക, കല്ലെറിയുക, ദുഃഖിപ്പിക്കുക, തടസ്സപ്പെടുത്തുക എന്ന് തുടക്കം തൊട്ട് സുവിശേഷത്തോട് ലോകം ഈ മനോഭാവം വെച്ചു പുലർത്തിയിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷ വേലക്കാരെ, ഓരോ തരത്തിലുള്ള സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകളിൽ കർത്താവ് നിയോഗിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തരായ പുത്രന്മാരെ, പുത്രിമാരെ, ഈ നിമിഷം കർത്താവിൻ്റെ ആത്മാവ് ഇതാ ലോകത്തിലെ എല്ലാ സുവിശേഷ വേലക്കാരോടുമായി ഒരു ദൂത് നൽകുകയാണ്. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ഇതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ലോകത്തിൻ്റെ വെറുപ്പ് സുവിശേഷ വേലയെ തളർത്തരുത്. പൗലോസ് അപ്പോസ്തലൻ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു. അവരുടെ നടുവിലൂടെ സുവിശേഷം പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ലിസ്ത്ര എന്ന ദേശത്ത്, അപ്പോസ്തല പ്രവർത്തനം 14:19 അവിടെയും സമാധാനമല്ല. അപ്പോസ്തല പ്രവർത്തനം 14:19 അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ നോക്കുക, ഒരു സ്ഥലത്തു നിന്ന് കഠിനമായി പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി വേറൊരു സ്ഥലത്തേക്ക് പോയേക്കാന്ന് വിചാരിച്ച് അവർ ഇക്കോണിയത്തിൽ നിന്ന് ലിസ്ത്രയിലേക്ക് പോയി. ഇപ്പോൾ ഇവിടുന്ന് കുറേ കൂട്ടം ആളുകൾ അങ്ങോട്ട് ചെന്നിട്ട് അവിടെയുള്ള ആളുകളെ സ്വാധീനിച്ച് ഇപ്പോൾ ഇവരെ കല്ലെറിയിച്ച് കല്ലേറുകൊണ്ട് നിലംപതിച്ച പൗലോസ് ലീഗ മരിച്ചുവെന്ന് വിചാരിച്ച് റോട്ടിൽ കൂടി വലിച്ചഴച്ച് കൊണ്ട് പുറത്ത് കൊണ്ട് തള്ളുകയാണ്. മരിച്ചുവെന്ന് വിചാരിച്ച് അവർ അവനെ വലിച്ചുകൊണ്ട് പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത്രമാത്രം പൗലോസ് ലീഗ വെറുപ്പ് ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്ത് കുറ്റം പൗലോസ് ലീഗയിൽ ആരോപിക്കാൻ സാധിക്കും? പക്ഷേ അത്രമാത്രം വെറുപ്പ് ലോകം അങ്ങോട്ട് ചൊരിയുകയാണ് പൗലോസ് ലീഗയുടെ മേൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നും സുവിശേഷ വേലക്കാർ ആരുടെയെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയാതെ ആരുടെയും വെറുപ്പ് സമ്പാദിക്കാതെ സുവിശേഷ വേല ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ലോകത്തിൻ്റെ വെറുപ്പ് മക്കളെ സുവിശേഷ ശുശ്രൂഷയിൽ നിങ്ങൾ തളർത്തരുത്. സുവിശേഷത്തിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെ സുവിശേഷത്തോട് ലോകം വളരെ കൈപ്പോടെ പെരുമാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 16:22-24 തിരുലിഖിതങ്ങൾ. ഇതാ പൗലോസ് ലീഗ മറ്റൊരു സ്ഥലത്ത്. അവിടെ എന്താ ചെയ്തത്? അവർ ഈ പൗലോസ് ലീഗയെ പിടിച്ച് ബന്ധിച്ച് കെട്ടി വലിച്ചിഴച്ച് ഇതാ വിചാരണ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്.
ഈ വിചാരണ സ്ഥലത്തെത്തിയ ഈ പൗലോസ് ശ്ലീഹാനെ ജനക്കൂട്ടം വലിച്ചു കീറുമോ എന്ന് പേടിച്ച് നഗരാധിപൻ ഉടനെ തന്നെ ഓടി വന്ന് പട്ടാളത്തെ കൊണ്ട് അവരെ കഠിനമായി മർദ്ദിച്ച് കാരാഗൃഹത്തിൽ പൂട്ടുന്ന രംഗമാണ് 16:22-24 വാക്യങ്ങൾ. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി, വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപൻ കൽപ്പന നൽകി. അവർ അവനെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിലടിച്ചു. Acts chapter 16 verses 22 to 24. The crowd joined in attacking them, and the magistrates tore the garment of them and gave orders to beat them with rods. And when they had inflicted many blows upon them, they threw them into prison. അവരെ കാരാഗ്രഹത്തിൽ അടച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം ഇന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ വലിയ സഹനങ്ങളും തെറ്റിദ്ധാരണകളും കിംവദന്തികളും ആരോപണങ്ങളും കൊണ്ട് സുവിശേഷ വേലക്കാരെ മൂടുന്ന സമയത്ത് ഇന്ന് മുമ്പെന്ന പോലെ തന്നെ ഇന്നും ഈ വിരോധത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. അന്നത്തെ പോലെ തന്നെ ഇന്നും സുവിശേഷ വേലക്കാരെ ഇത് പിന്തുടരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ പല ദൈവരാജ്യ വേലക്കാരും വളരെയധികം മാനസികമായി തളരുകയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകം പെരുമാറുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവും അതുപോലെ സ്ത്രീഹന്മാരും വിശുദ്ധ ലിഖിതങ്ങളിലൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് വെറുതെയല്ല. നുറകെ പറഞ്ഞ് നമ്മുടെ ഡ്യൂട്ടിയാണ് പ്രാർത്ഥിച്ച് സുവിശേഷ വേലക്കാരെ ശക്തിപ്പെടുത്തണം. ദൈവരാജ്യ വേലയ്ക്ക് പോയിരിക്കുന്ന വൈദികർ, ദൈവരാജ്യ വേലയ്ക്ക് പോകുന്ന സിസ്റ്റേഴ്സ്, ദൈവരാജ്യ വേലയ്ക്ക് പോകുന്ന അൽമായ ശുശ്രൂഷകർ, കൗൺസിലിംഗ് നടത്തുന്നവർ, വചനപ്രഘോഷം നടത്തുന്നവർ, ഗാന ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ഇങ്ങനെ ഓരോ തരത്തിലുള്ള ശുശ്രൂഷകൾക്ക് പോകുന്നവർ, യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർ, വിജാതിയുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർ, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർ, ഓരോ തരത്തിലുള്ള കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളികളാണ്, ഭാഗഭാക്കുകളാകുന്ന സർവ മക്കൾക്കും വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഒരു കടമയാണ്. സുവിശേഷ വേല ചെയ്യുന്നവരോട് കർത്താവ് എബ്രായ ലേഖനം 10:36 വെളിപ്പെടുന്ന ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവരാജ്യ വേലക്കാരെ, അനേകം വാഗ്ദാനങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ് ഓരോ വേലക്കാരനും. അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം പത്രോസിലേക്ക് എഴുതിയ 1:5-4 നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. Fr.Xavier Khan Vattayil, Chapter 5, Verse 4. And when the chief shepherd is manifested, you will obtain the unfading crown of glory. മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം വില ദൈവരാജ്യ മിനിസ്ട്രി, ദൈവരാജ്യ ശുശ്രൂഷകർ ഉയരട്ടെ. ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരട്ടി ശക്തി പ്രാപിക്കട്ടെ. കർത്താവേ, തളർന്നിരിക്കുന്ന ശുശ്രൂഷകരുടെ മേൽ, തളർന്നിരിക്കുന്ന കുടുംബനാഥന്മാരുടെ മേൽ, തളർന്നിരിക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകരുടെ മേൽ ഒരു പുതിയ അഭിഷേകത്തെ അവിടെ നിന്ന് അയക്കണമേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി, കരങ്ങൾ ഉയർത്തി ഉറക്കി ഒന്ന് സ്തുതിക്കാം. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. കൃപ നിറയട്ടെ കർത്താവേ. തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ കർത്താവേ. ആത്മാവിന്റെ ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ. ആത്മീയ ഊർജ്ജസ്വലതുകൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 5:4 ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും.
പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ലോകം മുഴുവനുമുള്ള എല്ലാ ദൈവരാജ്യ വേലക്കാർക്കും വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുട്ടുമേൽ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ഇപ്പോൾ കർത്താവിനെ ശുശ്രൂഷകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കണമേ, എല്ലാ വേലക്കാരുടെ മേൽ അഭിഷേകം ചൊരിയണമേ കർത്താവേ, ശുശ്രൂഷകരെ ശക്തിപ്പെടുത്തണമേ കർത്താവേ, തളർന്നവരെ ബലപ്പെടുത്തണമേ കർത്താവേ, ജീവൻ വീണ്ടും നൽകണമേ കർത്താവേ, ഉത്സാഹം വീണ്ടും നൽകണമേ കർത്താവേ, തളർച്ച നീങ്ങിപ്പോകട്ടെ, മന്ദത നീങ്ങിപ്പോകട്ടെ, മരവിപ്പ് വിട്ടുപോകട്ടെ, എല്ലാ അപമാനവും ഏറ്റെടുത്ത് വേല ചെയ്യാനുള്ള കൃപ കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ.